ഹായ് ഫ്രണ്ട്സ് സാപിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒട്ടി ടി അപ്ഡേറ്റുകളാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്ന് ഇന്ന് രാത്രി പന്ത്രണ്ടിക്ക് ശേഷം ഒരു സീരീസ് അടക്കം മൊത്തം എട്ട് റിലീസുകളാണ് ഇന്ന് രാത്രി റിലീസ് രാത്രി പന്ത്രണ്ടിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത് അതുകൂടാതെ മൂന്ന് സിനിമകളുടെ അപ്ഡേറ്റുകളും ഉണ്ട് ഏതൊക്കെയാണ് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ നോക്കാം അതിലൊന്നാമത്തത് ഒരു തമിഴ് മൂവിയാണ് ഓപ്പറേഷൻ ലൈല എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം സിംപ്ലീസ് ിൽ സിനിമ റിലീസ് ചെയ്യുന്നതാണ് അടുത്തൊരു ഡ്രാമമായി വിഭാഗത്തിൽ ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഷുഗർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ആപ്പിൾ ടി വി പ്ലസില് ഈ ഒരു സിനിമയ്ക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് ഡ്രാമായി വിഭാഗത്തിൽ ഒരു ഇംഗ്ലീഷ് മൂവിയാണ് സ്കൂപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഇയർ ഈ ഒരു സിനിമയ്ക്ക് ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത് അടുത്തൊരു തമിഴ് സിനിമയാണ് ഇമെയിൽ സിനിമയുടെ പേര് വരുന്നത് പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ ടെൻറ്റ് കോട്ട ഒ ടി പ്ലാറ്റ്ഫോമിലായിട്ട് രാത്രിക്ക് ശേഷം തെലുങ്ക് ൂവിയാണ് തന്ത്ര എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഈ ഒരു സിനിമ ആഹാ തെലുങ്ക് വഴി രാത്രി മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ് അടുത്ത ഒരു സീരീസ് ആണ് ഒരു കൊറിയൻ സീരീസ് ആണ് പാരസൈറ്റ് ദ ഗ്രേ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത് ഡ്രാമ സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഈ സീരീസ് നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടര ഏകദേശം ഒരു പന്ത്രണ്ടര മണിയാകുമ്പോൾ ആയിരിക്കും ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുക നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്ന സമയത്ത് പിന്നെ കൊറിയൻ ഭാഷ കൂടാതെ മറ്റ് ലാംഗ്വേജ് മൾട്ടി ഭാഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് തമിഴ് അടക്കമുള്ള ഭാഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്തായാലും വെയിറ്റ് ചെയ്യാം അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഫരേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമയാണ് സി ഫൈവിലാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ടിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത് അടുത്ത എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഒരു സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി ആക്ഷൻ ഡ്രാമ വാത്തിൽപ്പെടുന്ന ഒരു സിനിമയായിരുന്നു ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ തെലുങ്ക് മൂവിയാണ് അപ്പോൾ ഈ സിനിമയുടെ ഹിന്ദി വേഷൻ ഇതിനു മുമ്പ് റിലീസ് ചെയ്തിരുന്നു തമിഴ് വേഷനും തമിഴ് വേഷനും മലയാളം വേഷനും ഒക്കെ എന്ന് വരുന്ന പലരും കമൻ ബോക്സ് ചോദിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഒഫീഷ്യൽ പുറത്ത് വന്നിട്ടുണ്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഡിസിപ്ലസ് ഓർഷാൽ ഈ ഒരു സിനിമയുടെ തമിഴ് മലയാളം കന്നഡ ഭാഷകളിൽ ആയിട്ട് റിലീസ് ചെയ്യുന്നതാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഡിസിംപ്ലസ് ഓർച്ചാൽ വരുന്നത് എന്തായാലും ഈ ഒരു സിനിമ കണ്ടുവരുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കൺബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഒക്കെ അപ്പോൾ ആരൊക്കെ എന്നുള്ള കാര്യങ്ങളും കൺബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കാം അപ്പോൾ ഇന്ന് രാത്രി പന്ത്രണ്ടിക്ക് ശേഷം ഇത്രയും റിലീസുകളാണുള്ളത് ഇനി നമുക്ക് മൂന്ന് സിനിമകളുടെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുണ്ട് അത് ഏതൊക്കെയാണ് നോക്കാം നമുക്ക് അതിൽ ഒന്നാമത്തെ സിനിമ ഒരു ത്രില്ലർ രൂപത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് ഷെയ്ത്ത എന്ന് പറഞ്ഞ സിനിമ അജയ് ദേഗന അതുപോലെ തന്നെ മാധവൻ ജ്യോതി എന്നിവരൊക്കെ പ്രധാന വിഷയം കൈകാച്ച് തിയേറ്ററിൽ ഇപ്പമില്ലാത്ത രീതിയിലുള്ള വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒ ടി ടി റിലീസ് എന്നുള്ളത് ഉള്ളത് പലരും ചോദിക്കുന്നുണ്ട് നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ ഒട്ടിട്രൈ സ്വന്തമാക്കിയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ മെയ് മാസം മൂന്നാം തീയതി റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കേണ്ടത് എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഹൊറർ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമയാണ് ഹൻസിക പ്രധാന വേഷം കൈകാര്യം ഒരു തെലുങ്ക് മൂവിയാണ് കാജൽ കാർത്തിക എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ആഹാ തെലുങ്ക് വഴിയൊരു സിനിമ ഏപ്രിൽ മാസം ഒൻപാം തീയതി റിലീസിനുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അടുത്തത് നമ്മുടെ രജനികാന്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ലാൽ സലാം എന്ന് പറഞ്ഞ സിനിമ ഈ സിനിമയുടെ ഒട്ടിട്ട് റിലീസ് എങ്ങനെ വഴികൊണ്ടിരിക്കുകയാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്ന് റിലീസ് ചെയ്യുക എന്ന് റിലീസ് ചെയ്യുന്നു നെറ്റ്ഫ്ലിക്സിലായിരുന്നു ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗത്തു നിന്നും ഈ പിന്നെ ഒരു എന്താ പറയുക ഒരു അപ്ഡേറ്റ് പുറത്തു വന്നത് എന്താണെന്ന് േ ഇവരുടെ അടുത്തു നിന്ന് ഏകദേശം ഒരു ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് സീനുകളോളം അടങ്ങിയ ഹാർഡ് ഡിസ്ക് കളഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളൊരു പിന്നെ വാർത്തകൾ വന്നിരുന്നു അത് കിട്ടി അത് അത് കൊടുത്താൽ മാത്രമേ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യൂ ചെയ്യൂന്നുള്ളതാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ റിലീസ് ചെയ്യുന്നില്ല സൺനെക്സ്റ്റ് വഴിയാണ് റിലീസ് ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് സൺ ടി വിയിൽ സൺ ടി വി ചാനലിൽ ടി വി പ്രീമിയറായിട്ട് ഈ ഒരു സിനിമ ഏപ്രിൽ മാസം പതിനാലാം തീയതി വരുന്നുള്ള അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട് ശേഷമോ അല്ലെങ്കിൽ അതിനു മുമ്പോ ഏപ്രിൽ പന്ത്രണ്ട് അതിനു മുമ്പ് ഏപ്രിൽ പന്ത്രണ്ടിനോ ഈ ഒരു സിനിമ സൺനെക്സിൽ വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എത്രയാണ് ഏറ്റവും പുതിയായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളായിട്ടുള്ളത് അപ്പോൾ ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക പിന്നെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ചിലപ്പോൾ ഏതെങ്കിലും സർപ്രൈസ് റിലീസ് കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമസ് വഴി ഏതെങ്കിലും സിനിമ വരാൻ ചാൻസ് ഉണ്ട് മലയാളമാണെങ്കിൽ മലയാളം തമിഴാണെങ്കിൽ തമിഴ് ഹിന്ദി ആണെങ്കിൽ ഹിന്ദി ഏതെങ്കിലും ഒരു സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സാധാരണ അങ്ങനെ വരാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ചിലപ്പോൾ മലയാളത്തിന് ഏതെങ്കിലും പിന്നെ എന്താ പറയുക ലോ ബഡ്ജറ്റ് മൂവീസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക പിന്നെ 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 കേസ് ഓഫ് കൊണ്ടാന സിനിമയുടെ കന്നഡ മൂവിയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട് കാണാത്തതൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എടുത്തവരേക്കും ബൈ